നമസ്കാരം. സർക്കാരിന്റെ തന്നെ രണ്ട് വകുപ്പുകൾ തമ്മിൽ അതിരൂക്ഷമായ പോരാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏത് വകുപ്പുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് KCBയും അടുത്തത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. പോലീസിനെതിരെ KCB ഒരു നീക്കം നടത്തിയപ്പോൾ ഒരു മുഴം മുന്നേ എറിഞ്ഞുകൊണ്ട് പോലീസും KCBയെ വിറപ്പിച്ചിരിക്കുകയാണ്. പോലീസിനെതിരെ നിരന്തരം പലതരത്തിലുള്ള പരാതികൾ കേൾക്കുന്നുണ്ട്, പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പെട്രോൾ പമ്പുകളിൽ നിന്നും പോലീസ് വാഹനങ്ങൾക്ക് ഇനി ഇന്ധനം നൽകില്ല എന്നൊരു വാർത്ത വളരെ കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു പുറത്തു വന്നിരുന്നത്. എന്നാൽ അത് ഒരുവിധം പരിഹരിച്ചും കൂടുതൽ നാറ്റക്കേസാകുന്നതിന് മുന്നേ ഒത്തുതീർപ്പാക്കിയും ഒക്കെ തന്നെ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസിനെതിരെ വാളെടുത്ത് രംഗത്ത് വന്നിരിക്കുന്നത് KCB ആണ്. കടുത്ത ഇടിവെട്ട് പ്രസ്താവനയുമായി തന്നെയാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇനി സമാധാനത്തോടുകൂടി വെച്ച് ഉറപ്പിക്കില്ല എന്നുള്ളൊരു നീക്കം തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. പക്ഷേ അതിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകിക്കൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും രംഗത്ത് വന്നിട്ടുണ്ട്. ഇതോടെ പോര് അതിരൂക്ഷമായി കനക്കുകയാണ്. വൈദ്യുതി കുടിശ്ശിക നൽകുന്നതിനെ ചൊല്ലിയാണ് KCBയും പോലീസും തമ്മിൽ തർക്കം മുറുകിയത്. കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് ജപ്തി നടപടികൾക്കായിട്ടുള്ള നോട്ടീസാണ് KCB നൽകിയത്. എന്നാൽ ഇതിൽ പ്രകോപിതരായി തിരിച്ച് പോലീസ് കടുത്ത മറുപടിയാണ് നൽകിയിരിക്കുന്നത്. KCBക്ക് സംരക്ഷണം നൽകിയ വകയിലെ 130 കോടി രൂപ നൽകിയതിന് ശേഷം കുടിശ്ശികയെ പറ്റി നമുക്ക് സംസാരിക്കാമെന്നാണ് മറുപടി കത്തിൽ പരാമർശിക്കുന്നത്. ADGP ആണ് ഈ മറുപടി കത്ത് KCBക്ക് നൽകിയിരിക്കുന്നത്. ഇതോടെ രണ്ട് സർക്കാർ വകുപ്പുകൾ തമ്മിൽ കുടിശ്ശികയുടെ പേരിൽ, പണത്തിൻ്റെ പേരിൽ പൊരിഞ്ഞ പോരാണ് സംസ്ഥാനത്ത് നടത്തുന്നത്. വൈദ്യുതി കുടിശ്ശിക നൽകാത്തത് കൊണ്ട് KP 3rd Battalion വൈദ്യുതി ബോർഡ് ജപ്തി നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. 2004 മുതൽ 2009 വരെയുള്ള കുടിശ്ശികയും പിഴയും അടച്ചില്ല എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ KCB ജപ്തി നോട്ടീസ് അയച്ചിരിക്കുന്നത്. സമാനമായി പല പോലീസ് യൂണിറ്റുകൾക്കും ഇത്തരത്തിലുള്ള നോട്ടീസ് എത്തുന്നു എന്നുള്ള പരാതി പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ തുടർ നടപടിയും ഉണ്ടായത്. KCB ആസ്ഥാനത്തിനും അണക്കെട്ടുകൾക്കും സംഭരണ കേന്ദ്രങ്ങൾക്കുമെല്ലാം സംരക്ഷണം നൽകി വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. സംരക്ഷണം നൽകുന്നതിന് ബോർഡ് പണം അനുവദിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും പോലീസുകാർക്കായി, അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി. പോലീസ് അടയ്ക്കേണ്ട വൈദ്യുതി ചാർജും സംരക്ഷണത്തിന് നൽകേണ്ടി വരുന്ന പ്രതിഫലവും കൂട്ടിക്കിഴിച്ച് അല്ലെങ്കിൽ തിട്ടപ്പെടുത്തി, അല്ലെങ്കിൽ അത് രണ്ടും തുലനം ചെയ്തുകൊണ്ടായിരുന്നു ഇരു കൂട്ടരും ഇക്കാലം അത്രയും മുന്നോട്ട് പോയിരുന്നത്. എന്നാലിപ്പോൾ അതിൽ ഒരു കുത്തിത്തിരിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നു KCB എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഭാഷ്യം. രണ്ട് സർക്കാർ വകുപ്പുകൾ തമ്മിൽ കുടിശ്ശികയുടെ പേരിൽ ഇങ്ങനെ ഒരു പോര് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു തമ്മിലടി നടക്കുന്നത് സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ്. നേരത്തെ 2021 ഈ തുക കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. ഇക്കാര്യത്തിൽ ഏറെ നാളായി തർക്കം ഇതുപോലെ തന്നെ തുടരുകയുമാണ്. അങ്ങനെ വൈദ്യുതിക്ക് തുക നൽകുന്നതിന് പകരം പോലീസിന് നൽകേണ്ട പ്രതിഫലം കുറവ് ചെയ്യുന്ന കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ അതിരൂക്ഷമായിരുന്നു. ഇതിനിടയിലാണ് വൈദ്യുത ബോർഡ് കുടിശ്ശിക ചൂണ്ടിക്കാട്ടി നോട്ടീസുകൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക്, അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്രയധികം ചൊടിപ്പിച്ചതും അവർ അതിന് കൃത്യമായ മറുപടി നൽകിയതും. KCBക്ക് സംരക്ഷണം നൽകിയ വകയിൽ 130 കോടി രൂപ നിലവിൽ നൽകാനായിട്ടുണ്ട്. അത് നൽകിയാൽ മാത്രമേ ഇനി മറ്റു കാര്യങ്ങൾ ആലോചിക്കാൻ സാധിക്കുമെന്നാണ് പോലീസ് ആസ്ഥാനത്തെ ADGP K.Padmakumar KCB ചെയർമാന് കത്തായി നൽകിയത്. സംരക്ഷണം നൽകുന്നതിനുള്ള കുടിശ്ശിക പിരിച്ചെടുക്കാത്തതിനാൽ പല ഓഡിറ്റുകൾക്കും പോലീസ് മറുപടി നൽകേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തരാനുള്ള പണം DGPയുടെ പേരിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റായി ഉടൻ തന്നെ നൽകിയിരിക്കണം. കുടിശ്ശിക അടയ്ക്കണമെന്ന കാര്യത്തിൽ ബോർഡ് ഉന്നയിച്ച ന്യായങ്ങളിൽ നിന്നും വ്യക്തത തേടിക്കൊണ്ട് സർക്കാരിനും കത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ സർക്കാർ തീരുമാനം വന്ന ശേഷം ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാമെന്ന് തന്നെയാണ് ADGPക്ക് നൽകിയ കത്തിലും സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇത് പരിഹരിച്ചു വിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാറ്റക്കേസാകുന്നത് സർക്കാരിനും മന്ത്രിമാർക്കും തന്നെയാണ്. സംരക്ഷണം നൽകുന്നതിനുള്ള കുടിശ്ശിക പിരിച്ചെടുക്കാത്തതുകൊണ്ട് ഇതുപോലെ ഓഡിറ്റുകളിൽ ഈ വിഷയങ്ങൾ തുലനം ചെയ്തു പോകാതെ, അല്ലെങ്കിൽ ഇത് ഒരു പൊരുത്തക്കേടായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ബോർഡ് പറഞ്ഞതിനേക്കാൾ വ്യക്തമായ ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് പോലീസും കത്തയച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും കുടിശ്ശിക പോരിൽ KCB എന്ത് നീക്കം സ്വീകരിക്കും, അല്ലെങ്കിൽ എന്ത് തന്ത്രം മെനയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി നേരത്തെ തന്നെ പരാമർശം, തുടക്കത്തിൽ പറഞ്ഞ ഇന്ധന വിഷയത്തിലും സമാനമായ രീതിയിലൊക്കെ ആയിരുന്നു വിവാദം ഉടലെടുത്തത്. അത് പക്ഷേ സർക്കാർ വകുപ്പുകൾ തമ്മിലായിരുന്നില്ല, മറിച്ച് സ്വകാര്യ വ്യക്തികളും സർക്കാരും തമ്മിലുള്ള ഒരു വലിയ പോരായി മാറിയിരുന്നു. ഇന്ധന പ്രതിസന്ധി കാരണം ഓട്ടം പരമാവധി കുറയ്ക്കണമെന്ന് ഏറ്റവും ഒടുവിൽ സ്റ്റേഷനുകൾക്ക് പോലും വാക്കാൽ നിർദ്ദേശം കൊടുത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. കുടിശ്ശിക കാരണം പല പമ്പുകളിലും ഇന്ധനം നൽകുന്നത് നിർത്തിവച്ച സാഹചര്യത്തിലായിരുന്നു അത്തരമൊരു നീക്കത്തിലേക്ക് കടന്നത്. കഴിഞ്ഞ 6 മാസം പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകിയ വകയിൽ 1.5 കോടിയിലധികം രൂപയാണ് പമ്പ് ഉടമകൾക്ക് നൽകാനുണ്ടെന്നുള്ള ആരോപണം ഉയർന്നു കേട്ടിരുന്നത്. 3 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ലഭിക്കാനുള്ള പമ്പുകളും ഒട്ടനവധി ഉണ്ടായിരുന്നു. വലിയ തുക കുടിശ്ശിക വരുത്തിയത് കൊണ്ട് തന്നെ പമ്പുകളുടെ പ്രവർത്തനം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഉടമസ്ഥർ. അതുകൊണ്ടാണ് ഉടനടി പണം ലഭിച്ചില്ലെങ്കിൽ 15 മുതൽ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ഒരു പ്രസ്താവന കൂടി ഇറക്കിയത്. ഇതോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയത്. ഇനി കൊല്ലം ജില്ലയിൽ
8 മാസം കുടിശ്ശികയുള്ള കുളത്തൂപ്പുഴയിൽ പോലീസിന് ഇന്ധനം നൽകുന്നത് പമ്പുടമ നിർത്തിയതും ഏറെ വാർത്തയായി മാറിയിരുന്നു. കൊല്ലം ജില്ലയിൽ തന്നെ ഒട്ടനവധി പ്രദേശങ്ങളിൽ സമാനമായ പരാതി ഉയർന്നു കേട്ടിരുന്നു. 100 കോടിയിലധികം രൂപയാണ് ഇത്തരത്തിൽ പോലീസുകാർ നൽകാനുള്ള ഇന്ധനത്തിലൂടെ നൽകാനുള്ള വരുമാനമെന്നാണ് ഡീലേഴ്സ് അസോസിയേഷൻ അന്ന് ഏകദേശ ധാരണയായി പുറത്തുവിട്ട കണക്ക്. സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനുകളിലെ വാഹനങ്ങൾക്ക് പരമാവധി 200 ലിറ്റർ ഇന്ധനമാണ് ഒരു മാസത്തേക്കായി അനുവദിച്ചിരിക്കുന്നത്. ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കാകട്ടെ ഈ നിയന്ത്രണമൊന്നും തന്നെ ബാധകമല്ല. നിശ്ചിത പമ്പുകളിൽ നിന്ന് മാത്രമാണ് പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നത്. അതിൽ മിക്കതും സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും. എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കാറായിട്ട് പോലും കുടിശ്ശിക അടച്ച് തീർക്കാത്തൊരു സാഹചര്യം എന്നതോടെയാണ് പോലീസ് വാഹനങ്ങൾക്ക് കടമായി ഇനി ഇന്ധനം നൽകേണ്ട എന്നുള്ള കടുത്തൊരു തീരുമാനം, അല്ലെങ്കിൽ പോലീസിനെതിരെ തിരിയാൻ പമ്പുടമകളെ അന്ന് പ്രേരിപ്പിച്ചത്. ഇന്ധനം ലഭിക്കാതെ വന്നതോടെ അറസ്റ്റ് ചെയ്യുന്ന പ്രതികളെ കോടതിയിൽ പോലും ഹാജരാക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി. പകരം ബസ്സിൽ കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലീസുകാർക്കുണ്ടായിരുന്നു. ഇത് വളരെയധികം ബുദ്ധിമുട്ടേറിയതാണ്, വളരെയധികം കൂടുതൽ റിസ്ക് ഉണ്ടാക്കുന്നതാണ്. മുൻപൊക്കെ അതത് മാസങ്ങളിലൊക്കെ പമ്പുടമകൾക്ക് പണം നൽകി അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ലക്ഷങ്ങൾ കുടിശ്ശിക നൽകിയത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കുടിശ്ശികയായി നിൽക്കുന്നത് കൊണ്ട് തന്നെ പുതിയ ലോഡ് എടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പമ്പുടമകൾ എത്തിച്ചേർന്നിരുന്നു. ഇന്ധനം കിട്ടാതെ വന്നതോടെ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം പോലും വലിയ രീതിയിൽ താളം തെറ്റിയിരുന്നു. എന്നാൽ സർക്കാരിൽ നിന്നുള്ള അലോട്ട്മെന്റ് വൈകുന്നതാണ് കുടിശ്ശികയ്ക്ക് കാരണമെന്നാണ് പോലീസ് മേധാവിയും ഇതിന് പിന്നാലെ വ്യക്തമാക്കുന്നത്. ചില പമ്പുടമകളാകട്ടെ യഥാസമയം ബില്ല് സമർപ്പിക്കാത്തതും കാലതാമസത്തിനുള്ള വലിയ കാരണമായി മാറുന്നുവെന്നാണ് എസ് പി ഓഫീസിലെ ഭരണവിഭാഗം ചൂണ്ടിക്കാട്ടിയത്. പലയിടങ്ങളിലും തീ പടർന്നായിരുന്നാലും അപകടങ്ങൾ സംഭവിച്ചായാലും ആളുകൾ ആദ്യം ബന്ധപ്പെടുന്നത് പോലീസ് സ്റ്റേഷനുമായിട്ട് തന്നെയാണ്. എന്നാൽ ഇന്ധനം ലഭിക്കാതെ വന്നുള്ള അത്യാവശ്യഘട്ടത്തിൽ സേവനങ്ങൾ പോലും നൽകാൻ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞിരുന്നില്ല. ഇതിനു പുറമെ നാട്ടിൽ ഉത്സവവും മറ്റ് പരിപാടികളും ഒക്കെ നടക്കുമ്പോൾ പോലീസിൻ്റെ സേവനം അത് വളരെ വലുതാണ്, പക്ഷേ അത്യാവശ്യ മേഖലകളിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓടിയെത്താൻ സാധിക്കാത്തൊരവസ്ഥ അന്നുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് കെ സി ബിയുമായിട്ടുള്ള പോരും ഇപ്പോൾ കടുത്തിരിക്കുന്നത്. എന്താകുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.